വൈകുന്നേരം അഞ്ചരയോടെ സാഗേദ് ജില്ലാ കോടതിയിലെ ഡ്യൂട്ടി മജിസ്ട്രേറ്റ് സൂര്യ മാലിക് ഗ്രോവർ മുമ്പാകെയാണ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത് ആയിരത്തിലധികം പേജുള്ള കുറ്റപത്രത്തിൽ ബസ് ഡ്രൈവർ രാംസിംഗ് സഹോദരൻ മുകേഷ് അക്ഷയ് ടാക്കൂർ പവൻ ഗുപ്ത വിനയ് ശർമ്മ എന്നീ അഞ്ചു പേരാണ് പ്രതികൾ കൊലപാതകം ബലാത്സംഗം ക്രിമിനൽ ഗൂഢാലോചന തെളിവ് നശിപ്പിക്കൽ കവർച്ച തട്ടിക്കൊണ്ടുപോകൽ എന്നീ ഏഴു കുറ്റങ്ങൾ ഇവർക്കെതിരെ ചുമത്തി അപൂർവങ്ങളിൽ അപൂർവമായ സംഭവത്തിൽ പ്രതികൾക്ക് പെട്ടെന്ന് ശിക്ഷ ലഭിക്കാൻ വിചാരണ അതിവേഗ കോടതിയിലേക്ക് മാറ്റണമെന്ന് പോലീസ് കോടതിയിൽ ആവശ്യപ്പെട്ടു എന്നാൽ കുറ്റപത്രത്തിലെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കാൻ പബ്ലിക് പ്രോസിക്യൂട്ടർക്കും അനുബന്ധരേഖകളുടെ പകർപ്പ് ലഭിക്കാൻ പ്രതികൾക്കും അഭിപ്രായപ്പെട്ട കോടതി കേസ് അഞ്ചിന് വീണ്ടും പരിഗണിക്കുമെന്ന് അറിയിച്ചു മറ്റൊരു പ്രതിക്കുള്ള കുറ്റപത്രം പിന്നീട് സമർപ്പിക്കും പ്രായപൂർത്തിയായിട്ടില്ലെന്ന് ഇയാൾ അവകാശപ്പെടുന്ന സാഹചര്യത്തിലാണിത് പ്രായം സംബന്ധിച്ച് വ്യക്തത വരുത്താൻ പ്രതിയുടെ മജ്ജ പോലീസ് പരിശോധനയ്ക്ക് അയച്ചിരുന്നു ഇതിന്റെ ഫലം പുറത്തു വന്ന ശേഷമായിരിക്കും കുറ്റപത്രം നൽകുക പ്രതികൾക്കായി ഹാജരാകില്ലെന്ന് സാഗേദ് കോടതിയിലെ ബാർ അസോസിയേഷൻ വ്യക്തമാക്കി ബാർ അസോസിയേഷൻ ട്രഷറർ ജി ജി ജോർജ്സ് ആരും ഈ കേസിൽ കേസിൽ പ്രതികൾക്ക് വേണ്ടി ഹാജരാവാൻ പാടില്ല എന്ന് കുറ്റപത്രം സമർപ്പിക്കുന്ന കോടതി മുറിയിലേക്ക് മാധ്യമപ്രവർത്തകരെ കയറ്റിവിടാതിരുന്നത് നേരത്തെ ബഹളത്തിന് വഴിവെച്ചിരുന്നു പ്രതികൾക്ക് കടുത്ത ശിക്ഷ നൽകണമെന്നാവശ്യപ്പെട്ട് അഭിഭാഷകർ കോടതിയിലേക്ക് മാർച്ച് നടത്തി സംഭവം നടന്ന് പതിനെട്ട് ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കപ്പെടുന്ന അപൂർവ കേസുകളിലൊന്നാണിത് വിചാരണയും ശിക്ഷാവിധി പ്രഖ്യാപനവും നടക്കാനിരിക്കുന്ന സാഗേദിലെ ഈ കോടതിയിലേക്കായിരിക്കും ഇനി രാജ്യത്തിന്റെ മുഴുവൻ ശ്രദ്ധയും സാഗേതിൽ നിന്നും ക്യാമറമാൻ ഫൈസൽ നീർക്കുന്നതിനൊപ്പം രാജേഷ് കൊയിക്കൽ ഇന്ത്യ വിഷൻ